പാതൃപാദങ്ങളിൽ അഭയം തേടി. കാലാകാലങ്ങളായി തലമുറകളോളം കൈമാറി വന്ന വിശ്വാസ പാരമ്പര്യങ്ങൾക്ക് അക്ഷരം തീർത്ത ക്രിസ്തുഭാഷയായ സുറിയാനിയിൽ ഈ വേദികയുടെ യവനിക ഉയരുമ്പോൾ അമ്മയിൽ അഭയം തേടുന്ന നന്മ നിറഞ്ഞ മറിയമെന്ന പ്രാർത്ഥനയുടെ ദൃശ്യശ്രാവ്യ ആവിഷ്കാരം. അമ്മയുടെ പാദങ്ങൾക്കരികിൽ പ്രാർത്ഥനയോടെ കൈകൂപ്പി നമുക്ക് എഴുന്നേൽക്കാം വിജയിതനായി. ആകാശഗോളങ്ങളും അഗ്നിഭാവങ്ങളും മഴയും മഞ്ഞും കാറ്റും പുഴയും സൃഷ്ടിച്ചവൻ ഒടുവിൽ തൻ്റെ തന്നെ രൂപസാദൃശ്യത്തിൽ മനുഷ്യനെയും സൃഷ്ടിച്ചു. എന്നിട്ടും തീരാത്ത സർഗശക്തിയിൽ തനിക്ക് സ്നേഹിക്കാനും തന്നെ സ്നേഹിക്കാനും ഒരു ജനം വേണമെന്ന ശാഠ്യത്തിൽ ദൈവത്തിൻ്റെ അടങ്ങാത്ത സ്നേഹത്തിൽ അവൻ തിരഞ്ഞെടുത്തു തൻ്റെ ജനമായി ഇസ്രായേലിനെ. ദൈവത്തോട് യുദ്ധം ചെയ്തവൻ എന്നാണ് വാക്കിനർത്ഥം തന്നെ. ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ അവൻ്റെ മനസ്സിനെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്തിയവൻ. തുടരുന്നു ഈ സ്നേഹചരിതത്തിന് തുടക്കം കുറിച്ച് പൂർവികൻ പിതാമഹൻ അബ്രഹാം. മനുഷ്യ ചരിത്രത്തിൽ തന്നെ സ്ഥാനീയനായി അബ്രഹാം അലഞ്ഞു നടന്ന മനുഷ്യക്കഥയിലെ അവസാന കണ്ണി, കൂടാരം തീർത്തവരിൽ ആദിദേവൻ, പ്രകൃതിയെയും ശക്തികളെയും ആരാധിച്ചിരുന്ന പ്രാകൃത മനുഷ്യരിൽ നിന്നും യഥാർത്ഥ ദൈവത്തെ കണ്ടെത്തി ഏകദൈവ വിശ്വാസത്തിൻ്റെ ആദ്യനാളം കൊളുത്തിയവൻ, ക്രൂരമായ നരബലിയിലൂടെ ദൈവങ്ങളെ തൃപ്തിപ്പെടുത്തിയ മനുഷ്യ ചരിത്രത്തിൻ്റെ കറുത്ത പുസ്തകത്താളിൽ ഹൃദയബലിയുടെ പാഠകം രചിച്ച ആദ്യ മനുഷ്യൻ. അലിഞ്ഞുപോയി ദൈവത്തിൻ്റെ മനസ്സും ഈ മനുഷ്യനു മുമ്പിൽ. ഉയർത്തപ്പെട്ടു ആകാശത്തിൻ്റെ കരങ്ങൾ അവൻ്റെ ശിരസിനു മുകളിൽ. വാഗ്ദാനങ്ങളുടെ പെരുമഴയിൽ തലമുറകളോളം നിലകൊള്ളുന്ന വാഴ്വിൻ്റെ വഴി ഒരു തുടർക്കഥയായി. അറ്റുപോകാത്ത വിശ്വാസ ചൈതന്യത്തിൻ്റെ കണ്ണിക്കനിവാര്യമായി സ്വജാതീയ വിവാഹം. അങ്ങനെ ഇസഹാക്കു മുതൽ ഇന്ന് ഇങ്ങോളം. ചരിത്രത്തിൻ്റെ ഏടുകളിൽ
വിരചിതമായി ഈ ജനതയുടെ ഉയർച്ചയും താഴ്ചയും വീഴ്ചയും വിജയവും പാപവും രക്ഷയും നക്ഷത്രങ്ങൾ പോലെ എണ്ണമില്ലാത്ത ഈ സമൂഹത്തിൻ്റെ ഗതിവിഗതികളിൽ മറ്റൊരധ്യായം. ജോസഫ്, അവൻ്റെ മനോവികാരങ്ങൾ അനുഗ്രഹമാക്കിയ ആ ദൈവം. പിന്നെ ചരിത്രം കണ്ട സൂര്യപ്രഭയായി മോശ. മഞ്ഞിൻ്റെ മറ തീർത്ത മാസ്മരിക സീനായി 40 ദിനരാത്രങ്ങൾ സമ്മാനിച്ച 10 കൽപ്പനകൾ കാലത്തിൻ്റെയും മനുഷ്യ മനസാക്ഷിയുടെയും നിയമങ്ങളാക്കപ്പെട്ടു. ദൈവത്തിൻ്റെ മനസ്സ്, 10 കൽപ്പന. അതുകൂടെ ചുമന്നു ഇസ്രായേൽ 10 കൽപ്പനകളും അഹറോൻ്റെ കിളിർത്ത വടിയും കരുതലിൻ്റെ നശിക്കാത്ത മന്നയും ദൈവസാന്നിധ്യത്തിൻ്റെ പ്രപഞ്ചത്തിലെ സംവഹിക്കപ്പെട്ട ആദ്യ അടയാളം. പാപപരിഹാരത്തിൻ്റെ അടിമത്തകാലം അവസാനിച്ച് തറവാടിൻ്റെ ഗ്രഹാതുരത്വം നൽകുന്ന ജെറുസലേമിലെ ഇസ്രായേലിൻ്റെ പുതുജീവിതത്തിൽ ദേവാലയ നിർമ്മാണം. അതിനായി നിലകൊണ്ട പ്രവാചകൻ യെശ്ര. പുതുദേവാലയത്തിൻ്റെ കരുത്തിനായി സ്വവംശീയ വിവാഹം. നിലനിൽപ്പിനായി ഐക്യത്തിൻ്റെ ആഹ്വാനം. അതുകൊണ്ട് തന്നെ ക്നാനായക്കാർക്ക് പ്രിയപ്പെട്ടവനായി ഈ പ്രവാചകൻ യെശ്ര. കാലചക്രത്തിൻ്റെ ആണിച്ചുറ്റിൽ ഇളക്കം തീർത്ത സുവർണ ജന്മം, ഇസ്രായേലിൻ്റെ പ്രതീക്ഷയുടെ നക്ഷത്രജന്മം, പുൽക്കൂട്ടിലെ ക്രിസ്തുജന്മം, ഹെബ്രായൻ്റെ മാമൂലുകളുടെയും യാഥാസ്ഥിതിക നിയമസംഹിതയുടെയും പൊരുൾ തേടി ഉള്ളിലെ ദൈവത്തിൻ്റെ ഹൃദയാരാധനയ്ക്ക് പാത തെളിച്ചവൻ്റെ പാതയിൽ പിന്നീട് മാനസാന്തരത്തിൻ്റെ മാമോദീസ യോഹന്നാനിൽ നിന്ന് നേടി പാപത്തിൽ ആദത്തിന് കൊട്ടിയടച്ച സ്വർഗം ഇതാ ക്രിസ്തുവിൽ മനുഷ്യനഭിമുഖമായി മറ്റൊരു വട്ടം തുറക്കപ്പെടുന്നു. ദൈവസംപ്രീതിയുടെ ആപ്തവാക്യം പ്രപഞ്ചത്തിൽ ഇന്നും പ്രതിധ്വനിക്കുന്നു. ഇവൻ എൻ്റെ പുത്രൻ. സ്നേഹ സംസ്കാരത്തിൻ്റെ സുവിശേഷ നിയമങ്ങളുടെ പ്രഘോഷണം, പുതുലോകത്തിൻ്റെ മനസാക്ഷിയുടെ മൊഴിമുത്തുകൾ അടർന്നുവീണ സ്നേഹകൽപ്പനയുടെ മാസ്മരിക ഭാവങ്ങൾ, ക്രിസ്തു പ്രഭാഷണത്തിൽ ദൈവഹിതത്തിൻ്റെ അനുസരണ ബലിയുടെ ആവിഷ്കാരം, കുരിശുമരണത്തിൽ
പോലും പ്രപഞ്ചത്തോടൊപ്പം കരഞ്ഞുപോയി. പരിതാപമില്ലാത്ത കുഞ്ഞാടിന്റെ ബലി. ലോകം അന്നും ഇന്നും വിസ്മയിക്കുന്നു. കാരണം ക്രിസ്തു ഇന്നും ജനഹൃദയങ്ങളിൽ ഇടം കണ്ടെത്തിയ പുതുബലി, രക്ഷാദായകമായ ബലി. നെഞ്ചുപിളർ നറ്റുവീണ ജലകണത്തോളം സ്നേഹിതനു വേണ്ടിയുള്ള ജന്മബലിയിൽ മനസ്സുമാറിയ ദൈവം. ആ ദൈവത്തിന് പിന്നെ പുതിയൊരു പേര്, സ്നേഹമെന്ന്. മരണത്തെ തോൽപ്പിച്ച പുതുജന്മം, അർത്ഥപൂർണതയുടെ ഉദ്ധാനം, മനുഷ്യകഥയുടെ രണ്ടാം ഭാഗം. അതിലാദ്യജാതൻ അവൻ തന്നെ. മരണത്തിൻ്റെ ഉറപ്പുകുറിച്ച റോമൻ ചങ്ങലകളെ തകർത്തെറിഞ്ഞ്, പാപത്തിൻ്റെ കരിമ്പാറ കല്ലുകളെ ധൂളിയാക്കി, ഇരുട്ടിൻ്റെ ഭയം തീർത്ത ശൂന്യതയുടെ കണാക്കയങ്ങൾ പ്രകാശത്തിൻ്റെ നൗകയിൽ തീരം ചേർന്നവൻ. ഇതാ പുതുചരിതം. റോമൻ കിരാത ഭരണത്തിൻ്റെ നുകക്കീഴിൽ നൊമ്പരം കൊണ്ട ജെറൂസലേം അഗ്നിക്കിരയാക്കപ്പെട്ടു. കല്ലിന്മേൽ കല്ലുശേഷിക്കാതെ നിലം പതിച്ച ദേവാലയം യഹൂദനെ ചിന്നഭിന്നമാക്കിയപ്പോൾ അതോടൊപ്പം ചിതറിക്കപ്പെട്ട ആദ്യ ക്രൈസ്തവ സമൂഹവും. അവിടെയും പൂർവികരോട് പ്രതിജ്ഞാബദ്ധരായ യഹൂദ ക്രിസ്ത്യാനികൾ തങ്ങളുടെ പ്രിയപ്പെട്ടവർ എരിഞ്ഞമർന്ന ചൂടുഭസ്മം നെഞ്ചോടു ചേർത്ത് ഓർമ്മകളുമായി യാത്രയായി മെസൊപ്പൊട്ടേമിയയിലേക്ക്. യഹൂദ പാരമ്പര്യത്തിൻ്റെ നാരായ വേരിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ക്രിസ്തുവിശ്വാസത്തിൻ്റെ തായ്തണ്ടിൽ പടർന്ന് പന്തലിക്കുന്ന കാലം. അതിലൊരാൾ വ്യാപാര പ്രമുഖൻ കിനായി തോമ. പലവുരി ഭാരതയാത്രയിൽ കേരളക്കരയിൽ കണ്ടെത്തിയ തോമാ ശുലിഹായുടെ വചനപ്രഭയിൽ ജന്മം കൊണ്ട ഒരു കൊച്ചു സമൂഹത്തിന് ഊടും പാവുമേകാൻ തൻ്റെ ഉള്ളു തേങ്ങി. സഭാപിതാക്കന്മാർക്ക് മുമ്പിൽ ഈ തേങ്ങലിന് പ്രത്യുത്തരമായി അങ്ങനെ ഒരു വലിയ പ്രേക്ഷിത കുടിയേറ്റത്തിന് ദീപം കൊളുത്തി. സഭയോട് ചേർന്ന് സഭയ്ക്കായി നിലകൊള്ളുമ്പോഴും വിശ്വാസത്തിൻ്റെ വംശശുദ്ധി കാക്കാൻ കരുതലോടെ കണ്ണീരിൻ്റെ വിടവാക്യങ്ങളിലും മറന്നില്ല പൂർവികർ തങ്ങളുടെ പ്രതിജ്ഞ. യാത്രാമധ്യേ പ്രിയപ്രവാചകൻ എസ്രായുടെ കുടീരത്തിൽ തൊട്ട് സത്യം ചെയ്ത് ചുവടുവെച്ചു. കടലുകൾ താണ്ടി ഇങ്ങ് കേരളക്കരയിൽ AD 345 മതസൗഹാർദ്ദതയ്ക്കും കച്ചവടത്തിനും സ്വത്തിനും പേരുകേട്ട ചേരരാജ്യത്തിൽ ഈ വലിയ കപ്പിത്താൻ കുരിശുചിത്രം കോറിയ കൊടിക്കൂറയിൽ കരയോടടുത്തപ്പോൾ ആരവങ്ങളോടെ ആനയിക്കപ്പെട്ടു. ഈ പുതുമണ്ണിൽ ചേരമാൻ പെരുമാളും പരിവാരങ്ങളും താളമേളങ്ങളും. കേരള ഭാഷയോടും സംസ്കാരങ്ങളോടും ഇഴചേരുമ്പോഴും തങ്ങൾ മറന്നില്ല തങ്ങളുടെ മാതൃഭാഷയെയും ആചാരങ്ങളെയും. മാതൃഭക്തിയുടെ മായാത്ത മുദ്ര ഇപ്പോഴും തുടരുന്നു. ഇവിടുത്തെ സമ്പത്തും സംസ്കാരവും അംഗീകാരങ്ങളും പദവികളൊന്നും പ്രേക്ഷിത മനസ്സിനെ കുലുക്കിയില്ല. അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണത്തിന് കേരളീയ രീതിയിൽ സംഗീതവും നടനവും നൃത്തമുദ്രകളും രൂപപ്പെടുത്തി ജനശ്രദ്ധയാകർഷിച്ചു ഈ കലാരൂപം മാർഗംകളിയായി. പിന്നെ നൂറ്റാണ്ടുകൾ കടന്നുപോയി. കുരിശുയുദ്ധത്തിൻ്റെ പ്രത്യാഘാതമായി കിഴക്കൻ സഭയോടുമുള്ള ബന്ധവും അന്യം നിന്നു. പ്രാദേശിക സഭയായി വളർന്ന് പന്തലിച്ചപ്പോഴും നാനായ വിശ്വാസികൾ തങ്ങളുടെ ബോധ്യങ്ങളിൽ ഒന്നു ചേർന്ന് നിന്നു. വിശ്വാസത്തിൽ വെള്ളം ചേർക്കാതെ പാശ്ചാത്യ സഭയുടെ അധിനിവേശം നാടുവാണപ്പോഴും പതറാതെ നിന്നു സഭാ പാരമ്പര്യങ്ങളോട്. ജ്ഞാനായ ദേവാലയത്തിൽ ഉദയം പേരൂരിൽ അനുരഞ്ജനത്തിൻ്റെ സൂനകദോസ് കൂടിയപ്പോഴും സഭാധികാരത്തെ മാനിച്ച സമൂഹമായി നിലകൊണ്ടു നമ്മൾ. അപ്പോഴും ആരാധനാവിശ്വാസ പാരമ്പര്യങ്ങളിൽ അനുനയം. കൂനൻ കുരിശ് സത്യത്തിന് മട്ടാഞ്ചേരിയിൽ കരുത്തായി നമ്മളും. മാതൃജീവൻ നേടുന്ന ശിശുവിൻ്റെ പുക്കിൾക്കൊടി പോലെ
ഓരോ സുറിയാനിക്കാരനും കുരിശിലെ പാശം പേറിയ കഥ. റോമൻ സഭാ തീരുമാനങ്ങളിൽ തദ്ദേശ സഭാ സ്ഥാപനങ്ങൾ പ്രാബല്യത്തിൽ വന്ന കാലം. കാത്തിരിപ്പിനൊടുവിൽ സഭാവൃക്ഷത്തിൽ അനന്യമായ സ്ഥാനം പേറി കോട്ടയം രൂപത സ്ഥാപിതമായി. വിശുദ്ധ പത്താം പിയൂസിൻ്റെ വിശുദ്ധ തീരുമാനം കൈക്കൊണ്ടു ആദ്യമെത്രാൻ മാർ മത്തായി മാക്കിൽ. ബ്രിട്ടീഷുകാരുടെ കിരാത ഭരണവും ലോകമഹായുദ്ധങ്ങളുമേൽപ്പിച്ച ദാരിദ്ര്യ ചുഴിയിൽ നിന്നും കരകയറാൻ ഗതകാല സ്മരണകളുണർത്തുന്ന മലബാർ കുടിയേറ്റം. ചൂളപ്പറമ്പിൽ പിതാവിൻ്റെ സംരക്ഷണയ്ക്കു കീഴിൽ മടമ്പത്ത് കാലുകുത്തി ആദ്യത്തെ ബലിയർപ്പണം. പിന്നെ അധ്വാനത്തിൻ്റെ വഴികളിൽ വളർന്ന് ഇന്നോളം കാലഘട്ടത്തിനനുസരിച്ചുള്ള വളർച്ചയുടെ നാൾ വഴി തുടർന്ന് ചോരയിൽ ചാലിച്ച പ്രവാസ ജന്മം. ജീവിതം കൊണ്ട് ക്രിസ്തുസാക്ഷി. വീടുകളെക്കുറിച്ച് വേവലാദികളുടെ ഉത്തരവാദിത്വത്തിൻ്റെ നുഖം പേറി സുന്ദര കേരളത്തിൻ്റെ വാത്സല്യ തണലുകൾ വിട്ട് ആകാശയാത്ര നടത്തി കടലുകൾക്കപ്പുറം ഇന്ന് ഇങ്ങ് ഇവിടോളം. പത്തു കൊല്ലങ്ങൾ പൂർത്തിയാക്കിയ മറ്റൊരു കുടിയേറ്റ സ്മരണയുടെ പുതുമുഖം ഇവിടെയും ഈ നാടിൻ്റെ സംസ്കാരങ്ങളുമായി ഇഴകിച്ചേർന്നു. തിരക്കേറിയ ജീവിതയാത്രയിലും കൈവിടാത്ത വർഗബോധം. ആരംഭം കുറിച്ചത് 2003 സെപ്റ്റംബർ 14. ഇവരിൽ നിക്കി എന്ന കൈക്കുഞ്ഞ് ജന്മം കൊണ്ടു, അഥവാ നോർത്തേൺ അയർലൻഡ്നായ കുടുംബായോഗം. എന്നാൽ ഇന്ന് 10 വർഷങ്ങൾ പൂർത്തിയാക്കി 2013 സെപ്റ്റംബർ 14 എത്തി നിൽക്കുന്ന ഈ നർവൃതിയുടെ നിമിഷങ്ങളിൽ ഈ യവനികയുടെ മുഖം വേദിയല്ല, നിങ്ങൾ നിൽക്കുന്നിടമാണ്. അതായത് നിങ്ങളാണ്. ഇതാ മറ്റൊരു മാറ്റുലി, വിജയത്തിൻ്റെ കാഹളധ്വനി. കൈകോർക്കാം.